ഒരു ഫ്ലോർ പ്ലാന്റെ അളവുകൾ കൊടുക്കാൻ നേരത്ത് ഇതിന്റെ ഔട്ടർ അളവ് മരണച്ചുറ്റിലാണ് അല്ലെങ്കിൽ ഇത് എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയും. ചില ആൾക്കാർ പറയുന്നത് പതിയോനിപ്പെടുത്തിയ അളവ് മാത്രമേ എന്റെ ഔട്ടർ ചുറ്റളവ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് പതിയോനിപ്പെടുത്തിയ അളവിൽ ഔട്ടർ ഭിത്തിക്കാൻ എങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ പ്ലോട്ടിന്റെ അകത്ത് നമ്മുടെ മിനിമം മുറ്റത്തിന്റെ അളവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം വിസ്താരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 33 അടിയും ഒരു 58 അടിയാണെന്ന് വിചാരിച്ചു. അപ്പോൾ 33 അടിയും 58 അടിയും. അപ്പം നമുക്ക് എത്രയാണ് മിനിമം മുറ്റമൊക്കെ കൊടുത്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന അളവ്. അപ്പോൾ ഈ ഇതാണ് നമുക്ക് എടുക്കേണ്ട ഒരു അളവ് എന്ന് വെച്ചാൽ അതിനോട് അടുത്തുള്ള അളവ് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ടേബിളുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അടിയെ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് ആക്കണം. അപ്പോൾ 33 × 30.48 എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 1005 സെന്റിമീറ്റർ ആണ് വരുന്നത്. 58 × 30.48 എന്ന് പറയുമ്പോൾ 1767 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഈ 30.48 എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ഇഞ്ചാണെന്ന് അറിയാം. അതുപോലെ തന്നെ 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2.54 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. അപ്പോൾ ഒരു അടി എന്ന് പറഞ്ഞാൽ 12 × 2.54 എന്ന് പറയുമ്പോഴത്തേക്കാണ് 30.48 എന്ന് പറഞ്ഞത്. അല്ലെന്നുണ്ടെങ്കിൽ റഫ് ആയിട്ട് 30 എന്ന് എഴുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല. കൃത്യമായിട്ട് എഞ്ചിനീയറിംഗ് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും 30.48 കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതി ചെയ്യുമ്പോഴത്തേക്കും 1767 1005 സെന്റിമീറ്റർ ആണ് നമുക്ക് ഏകദേശം കിട്ടേണ്ട അളവ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരെ ടേബിളിലേക്ക് പോകും. ഇപ്പൊ ടേബിളിന്റെ അകത്ത് നോക്കുമ്പോൾ 1005നോട് ചേർന്നിട്ടുള്ള അടുത്തുള്ള പതിയോനിപ്പെടുത്തിയിട്ടുള്ള അളവാണ് എടുത്തേക്കണം. അപ്പൊ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കുണ്ട് 4919 കോമ്പിനേഷനുള്ള ഔട്ടർ അളവ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള ഒരു പേജാണ് ഞാൻ ഈ കാണിച്ചത്. അതിൻ്റെ അകത്തുണ്ട് 1002 എന്ന് പറയുന്ന ഒരു വിസ്താരം. ഈ 1002 എന്ന് പറയുന്ന ഈ ഒരു വിസ്താരം ഇതാണ് നമ്മൾ ആദ്യം നോക്കണം. ഈ 1002നോട് ചേർത്ത്, കാരണം നമ്മൾ നമുക്ക് വേണ്ടത് 1005 ആയിരുന്നു. 1005നോട് ചേർന്നിട്ടുള്ള അളവ് 1002. ഈ 1002ന്റെ കൂട്ടത്തിലുള്ള പല പല നീളങ്ങളും പല പല വീതികളും അത് ഏത് കോൽക്കണക്കാണ്, അത് ഇതിൻ്റെ പ്രയോറിറ്റി ഏതാണ്, അത് സ്ക്വയർ ഫീറ്റ് ഏതാണ്, അതിൻ്റെ യൂണിസംഖ്യ ഏതാണ്, അതിൻ്റെ വയസ്സ് ഏതാണ്, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് കൊടുത്തത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പറയാം 1002 എന്ന് പറയുന്ന അളവാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 1767 ആണെന്ന് അറിയാം. അപ്പം നമ്മൾ നേരെ ഇവിടെ 1767 ആണ് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്നത്. ആ മാക്സിമം എടുക്കാൻ പറ്റുന്ന 1767ൻ്റെ അകത്ത് എവിടെയാണ് നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം 1746 ഉണ്ടോ, 1746 വരെ നമുക്കിതിനകത്ത് പോകും. പക്ഷേ 76 പോലെ എട്ടകലം വരെയുള്ള 1852 സ്ക്വയർ ഫീറ്റ് വരെയുള്ള 5 എന്ന ജനസംഖ്യ ഉള്ള അളവ് വരെ ഇവിടെ അത് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ ഏറ്റവും വലിയ നീളം ഏറ്റവും വലിയ വീതിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് ദർശനം വരുന്ന കിഴക്കായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് 1852 സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ അവർക്ക് ബഡ്ജറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ 2 × 1746 എന്ന് പറയുന്ന അളവിലേക്ക് നമുക്ക് പോകാമായിരുന്നു, ഒരിടത്ത് അളവിലേക്ക് പോയിരുന്നു. പിന്നെ ഇപ്പോൾ അവർക്ക് കിഴക്ക് ദർശനമാണ്, പക്ഷേ അവർക്ക് ബഡ്ജറ്റ് അത്ര ഇല്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്യണം, ഈ 5 എന്നുള്ള ജനസംഖ്യയുടെ അടുത്ത അളവിലേക്ക് പോകണം ഉണ്ടോ. അപ്പോൾ അതുണ്ട്, 71 കോലം എന്ന് പറയുന്ന അളവുണ്ട്, 1607. അപ്പോൾ അവരുടെ ബഡ്ജറ്റ് ഇപ്പം 1852 എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഗ്രൗണ്ട് ഫ്ലോർ. പക്ഷേ അവർക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ലെങ്കിൽ അവരുടെ ബഡ്ജറ്റ് ഏതാണോ ആ ബഡ്ജറ്റിലേക്ക് പോയിട്ട് ആ ബഡ്ജറ്റിനടുത്തുള്ള യൂണിസംഖ്യയുള്ള അളവ് നമുക്ക് എടുക്കും. ഇതെല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്ന അളവുകൾ മാത്രമാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. അത് ആ പ്രയോറിറ്റി അനുസരിച്ച്, അതായത് നിങ്ങളുടെ യൂണിസംഖ്യ അനുസരിച്ച് നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് നമുക്ക് എടുക്കുന്ന രീതിയിലാണ് ക്രമീകരിക്കുക. ഇനിയിപ്പോൾ അവർക്ക് വടക്ക് ദർശനമായിരുന്നെങ്കിലോ യൂണിസംഖ്യ 3ലേക്ക് മാറണേ, അപ്പോഴും ആ രീതിയിലേക്ക് നമുക്ക് 716 കോലം എന്ന അളവിലേക്ക് എടുക്കാം. നമ്മുടെ ആ സ്ഥലത്തിനനുസരിച്ച്, നമ്മുടെ ദർശനത്തിനനുസരിച്ച്, നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഏത് കോൽക്കണക്കിലുള്ള അളവെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സാധാരണക്കാൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരെ 1002 കോണം, ഇപ്പം ഞാനിപ്പോൾ കൊടുത്തത് എനിക്ക് 1002 കോണം 1746 ആണെങ്കിൽ എനിക്ക് ഇവിടെ ഡ്രോയിങ് വരയ്ക്കാൻ നേരത്തെ 1002 കോണം 1746 എന്ന് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ 71 കോലായിരുന്നെങ്കിലോ 1002 കോണം 1554 എന്ന് പറയുന്ന അളവ്. അപ്പം നമ്മുടെ ഏതാണോ മാക്സിമം ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിനനുസരിച്ച് നമ്മുടെ യൂണിസംഖ്യ ഏതാണോ ആ യൂണിസംഖ്യകൾ ഉൾപ്പെടുന്ന രീതിയിലേക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കൊരു ഫ്ലോർ പ്ലാന്റെ ഔട്ട് അളവ് നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം. ഈ ടേബിളുകളൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് സാധാരണക്കാളും പകുതി സമയം കൊണ്ട് ഒരു ഫ്ലോർ പ്ലാൻ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാത്രി 8:30 ലൈവായിട്ടുള്ള മാസ്റ്റർ ക്ലാസ് നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇത് മൈക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഫ്രീ ക്ലാസ് ആണ്, ലിമിറ്റഡ് സീറ്റ് ആണ്, ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് 8:30 ലൈവ് മീറ്റിംഗിൽ ഡയറക്റ്റ് ആയിട്ട് പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ വാട്സപ്പിന്റെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനകത്ത് ഇതേപോലത്തെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും, അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ വെള്ളിയാഴ്ച നമുക്ക് ലൈവ് നേരിട്ട് കാണാം. താങ്ക് യു.